കൂട്ടുകാർക്കും മീ ബാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെറുപയർ ലഡുവാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒന്നാണിത്. ചെറുപയറൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾ വരെ ഇതെന്തായാലും കഴിച്ചു പോകും. അത്രക്ക് നല്ല രുചിയാണ് ഈ ലഡുവിന്. ഇതുണ്ടാക്കാൻ നമുക്ക് വലിയ സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബദാം എടുത്തിട്ടുണ്ട്. മധുരത്തിന് വേണ്ടി ഞാനിവിടെ പനക്കൽക്കണ്ടം രണ്ട് ഏലക്കായും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടാതെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ടും കൂടിയുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പിസ്ത പൊടിച്ചതാണ് ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിൽ മധുരത്തിന് വേണ്ടി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പഞ്ചസാര യൂസ് ചെയ്യാം, കൽക്കണ്ടം യൂസ് ചെയ്യാം, അതുപോലെ നമ്മുടെ ശർക്കരയും യൂസ് ചെയ്യാം. അങ്ങനെ കഴുകിയെടുത്ത ചെറുപയർ നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. അങ്ങനെ ഉണക്കിയെടുത്ത ഈ ചെറുപയർ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഇത് കളറ് മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരുപാട് തീ കൂട്ടരുത്, എന്നാൽ പെട്ടെന്ന് നമുക്കിത് കരിഞ്ഞു പോവും. അപ്പം ഏകദേശം ചെറുപയർ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് മൂത്ത് പോകരുത്, അപ്പോൾ ലഡുവിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അടുത്തതായി നമുക്ക് ബദാം റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ബദാം നമ്മൾ ഡെയിലി കഴിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഗുണകരമാണ്. ബദാം ഡെയിലി കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ദഹനവ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും അതുപോലെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തി വർദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ പരമാവധി കുട്ടികൾക്ക് അവരുടെ ഭക്ഷണത്തിൽ നട്സ് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബദാം ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി വീണ്ടും ഒരു പാനിലേക്ക് നമുക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാലും മതി. അപ്പോൾ ഇതില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ സാധാരണ തേങ്ങ തന്നെ നമുക്കിതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇത് ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ റോസ്റ്റ് ചെയ്ത ചെറുപയറും ബദാമും കോക്കനട്ടും നൈസായി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഏലക്കായും ചേർത്ത് പൊടിച്ചു വെച്ച പനക്കൽക്കട്ടത്തിൻ്റെ പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 വലിയ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് ഉരുക്കിയ നെയ്യാണ്. ചൂടാറിയ ശേഷം ചെറുതായി ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നെയ്യിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാൻ പാകത്തിന് വേണം നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പം ഞാനിത് പെർഫെക്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. അങ്ങനെ എല്ലാം തന്നെ ഞാനിവിടെ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പിസ്ത വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാണ് വേണ്ടത്. ഇനി നമുക്ക് പൊടിച്ച പിസ്ത വെച്ചിട്ട് എല്ലാ ഉരുളകളും ഇതുപോലെ തന്നെ ഗാർണിഷ് ചെയ്ത് എടുക്കാം. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറായി വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയും ഈസിയുമായിട്ടുള്ള റെസിപ്പിയാണിത്. ഇതുണ്ടാക്കാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഈസ് മീ മൃദുല വിജി സൈനിങ് ഓഫ്. ബൈ.